ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മലി ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി നട്ടേക്കുന്ന ചെടിയാണ്. ഈ മെലസ്റ്റോമ ചെറിയൊരു തൈ മേടിച്ച് വെച്ചതായിരുന്നു, അപ്പോൾ അത് വലുതായിട്ടുണ്ട്. നിറച്ച് മൊട്ടും പൂവായി, നല്ല ഭംഗിയാണ് കാണാൻ. മെലസ്റ്റോമ ചെടിയുടെ വീഡിയോ നേരത്തെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇടിയപ്പം വെക്കാൻ വാലൻസ് വരുവാണേൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. ഇപ്പോൾ ഒക്കെ വാലൻസ് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ നൂഡിൽസൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലാണ്. ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഞാൻ 3 സവോളയും 2 തക്കാളിപ്പഴമാണ് എടുത്തേക്കുന്നത്. സവോളയും തക്കാളിപ്പഴവും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടിയപ്പം ചെറുതായിട്ടൊന്ന് പൊടിച്ച് നമുക്കെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു, കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സവോള ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള നല്ല വാടിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. കാരണം ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിപ്പഴവും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. സവോളയും തക്കാളിപ്പഴവും ഒക്കെ നല്ല വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നല്ല ഒന്ന് വഴറ്റി കൊടുക്കാം. അധികം എരിവ് ചേർക്കാത്തതാണ് നല്ലത്. കുട്ടികൾക്ക് വെക്കാൻ കൊടുക്കുന്നതുകൊണ്ട് എരിവ് കുറച്ചാണ് ചേർത്തത്. ഇതിലേക്ക് നമുക്കിനി ഇടിയപ്പം ചേർത്ത് കൊടുക്കാം. ഇടിയപ്പം കൂടി ഇട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെങ്കിൽ നമ്മുടെ ഈ വിഭവം റെഡി ആയിട്ട് കിട്ടും. ാണ് മസാല ഇടിയപ്പം നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.